നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം കരുത്തിൽ മാത്രമല്ല അനുകമ്പയുടെ കാര്യത്തിലും ഇന്ത്യൻ സൈന്യം ഹീറോയാടാ ഹീറോ തങ്ങളുടെ ശത്രുത യുദ്ധത്തിൽ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് വിശ്വ മാനക സന്ദേശം ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഇത് വ്യക്തമാകുന്ന ഒരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത് ജമ്മു ജമ്മുകാശ്മീരിലെ നൌഗാം സെക്ടറിലുള്ള പാകിസ്ഥാൻ സൈനിക ഓഫീസറായ മേജർ മുഹമ്മദ് ഷാബിർ ഖാൻ്റെ കബറിടം ഇന്ത്യൻ സൈന്യം വൃത്തിയാക്കി പുതുക്കി പണിതിരിക്കുകയാണ് ഇതിനൊപ്പം വേലികെട്ടി സംരക്ഷിക്കുകയും പാക് സൈനികൻ്റെ പേരും വിവരങ്ങളുമുള്ള ഒരു ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു ചിനാർ കോപ്സിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിലാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് അഞ്ചിനാണ് നൌഗം സെക്ടറിൽ വെച്ച് പാക് സൈനികനായ മേജർ മുഹമ്മദ് ഷാബിർ ഖാൻ മരിച്ചത് മരിച്ച സൈനികൻ അത് ഏത് രാജ്യത്തിന്റേതുമായിക്കൊള്ളട്ടെ മരണശേഷം ബഹുമാനവും ആദരവും അർഹിക്കുന്നു എന്നതാണ് ഇന്ത്യൻ സൈന്യം ഇതിലൂടെ തെളിയിക്കുന്നത് പാകിസ്ഥാനിലെ ഉന്നത സൈനിക ബഹുമതികൾ നേടിയ വ്യക്തിയാണ് മുഹമ്മദ് ഷാബിർ ഖാൻ പാകിസ്ഥാനു വേണ്ടി ഇന്ത്യൻ സൈന്യത്തെ നേരിടുന്നതിനിടെയാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് പക്ഷേ മൃതദേഹം ഏറ്റെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയാണെന്നോ ഉന്നത സൈനിക ബഹുമതി നേടിയ വ്യക്തിയാണെന്നോ ഉള്ള പരിഗണന പോലും അവർ നൽകിയില്ല എന്നാൽ തങ്ങളെ ആക്രമിച്ച ശത്രുരാജ്യത്തിൻ്റെ പട്ടാളക്കാരനായിരുന്നു എന്നത് കണക്കാക്കാതെ ഇന്ത്യൻ സൈന്യം അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചു ഇപ്പോൾ ഖബറിടം പുതുക്കിപ്പളയുകയും ചെയ്തു ഇന്ത്യൻ സൈന്യം ശവകുടീരത്തിൽ മേജർ മുഹമ്മദ് ഷബീർ ഖാന്റെ ഓർമ്മയ്ക്ക് എന്ന ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ പട്ടാളക്കാരോട് മാത്രമല്ല അവരുടെ മൃതദേഹങ്ങളോട് പോലും പാകിസ്ഥാൻ കൊടും ക്രൂരതയാണ് കാണിക്കുന്നത് കാർഗിൽ യുദ്ധ യുദ്ധസമയത്ത് ഉൾപ്പെടെ ഇക്കാര്യം പലവട്ടം തെളിയിച്ചതാണ് തങ്ങളുടെ പട്ടാളക്കാരുടെ ഈ ക്രൂര നടപടിയെ അപലപിക്കാൻ പോലും പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല പോരിൽ വീണുപോയ ഒരു സൈനികൻ സ്വന്തം രാജ്യത്തിൻ്റെ അനാദരവിനിരയായ പോരാളി മരണാനന്തര ബഹുമാനവും ആദരവും അർഹിക്കുന്നു ഇന്ത്യൻ സൈന്യം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനൊപ്പം നിലകൊള്ളുന്നുവെന്ന് ആർമി ട്വീറ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്